നമസ്കാരം, എൻ്റെ പേര് അലീന ജോയ്. കാർഗിൽ വിജയ ദിനം നമ്മുടെ ആത്മാവിൻ്റെ ഓർമ്മകൾ എന്ന വിഷയത്തെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. കാർഗിൽ യുദ്ധത്തിൻ്റെ വിജയകരമായ പരിസമാപ്തി ഓർമ്മിപ്പിക്കുന്നതിന് ഇന്ത്യയിൽ ജൂലൈ 26 ഓപ്പറേഷൻ വിജയയുടെ പേരിലുള്ള കാർഗിൽ വിജയ് ദിവസ് ആഘോഷിക്കുന്നു. 1999 May 8 മുതൽ July 26 വരെയായിരുന്നു കാർഗിൽ യുദ്ധം. തണുത്തുറഞ്ഞ കാർഗിലിലെ ഉയരമേറിയ കുന്നുകളിൽ ഒളിച്ചിരുന്ന നുഴഞ്ഞുകയറ്റക്കാരെ ധൈര്യം കവചമാക്കി ചങ്കൂറ്റം ആയുധമാക്കിയുമാണ് ഇന്ത്യൻ സൈന്യം നേരിട്ടത്. 16,000 മുതൽ 18,000 അടി വരെ ഉയരത്തിലുള്ള മലനിരകളിലെ പ്രധാന ഇടങ്ങളിലെല്ലാം നുഴഞ്ഞുകയറ്റക്കാർ നിലവിറപ്പിച്ചു. ഈ വിവരം പ്രദേശവാസികളായ ആട്ടിടയന്മാരിൽ നിന്നുമാണ് ഇന്ത്യൻ സൈന്യത്തിന് ലഭിച്ചത്. ഉടനെ തന്നെ ഇവരെ തുരത്തുന്നതിനായി ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ വിജയ് ആരംഭിക്കുകയുണ്ടായി. ആകാശത്ത് നിന്ന് വ്യോമസേനയുടെ മിക് മിറാഷ് വിമാനങ്ങൾ, താഴ്വാരത്ത് നിന്ന് കരസേനയുടെ ബോഫോഴ്സ് തോക്കുകൾ പാക് നുഴഞ്ഞുകയറ്റക്കാർക്ക് നേരെ നിരന്തരം തീതുപ്പി. രാവും പകലുമില്ല ജീവൻ മരണ പോരാട്ടമായിരുന്നു അന്നവിടെ നടന്നത്. ജീവൻ വെടിയാൻ തയ്യാറായി മലമുകളിലേക്ക് വലിഞ്ഞു കയറിയ ഇന്ത്യയുടെ ധീരന്മാർ പാക് ബങ്കറുകൾ ഓരോന്നായി തകർത്തെറിഞ്ഞു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിനു മുൻപ് തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നു മനസ്സിലാക്കിയ പാക് ചതിയൻപട തങ്ങളുടെ പരാജയം സമ്മതിക്കുകയുണ്ടായി. തോലോലിംഗ്, ഹമ്പ് പോയിൻ്റ്, ടൈഗർ ഹിൽ, തന്ത്രപ്രധാന ഇടങ്ങളിലെല്ലാം ഇന്ത്യൻ ത്രിവർണ പതാക വീണ്ടും ഉയർന്നു പാറി. കാർഗിലിൽ അന്നു നടന്ന ആ വിജയത്തിൻ്റെ ആഘോഷം അവിടെ മാത്രമല്ല ഒതുങ്ങിക്കൂടിയത്, രാജ്യമെമ്പാടും അത് വ്യാപിച്ചു. 84 നീണ്ടു നിന്ന ഈ മഹായുദ്ധത്തിൽ 527 ധീരന്മാരെ നമുക്ക് നഷ്ടമായി. കൺമുൻപിൽ കണ്ട മരണത്തിനു വേണ്ടി മാതൃരാജ്യത്തിൻ്റെ മാനത്തിന് വില കൽപ്പിച്ച 527 ധീരന്മാർ. രക്തസാക്ഷികളെ, നിങ്ങൾക്ക് മരണമില്ല, കാരണം തലമുറകളിലൂടെ നിങ്ങൾ ഇന്നും എന്നും ഞങ്ങളോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ധീരന്മാർ തങ്ങളെപ്പറ്റിയും തങ്ങളുടെ ജീവനെപ്പറ്റിയും തങ്ങളുടെ കുടുംബത്തെപ്പറ്റിയും ആലോചിച്ച് ഒന്ന് പിന്തിരിഞ്ഞിരുന്നെങ്കിൽ നാം ഇന്ന് ഏതെങ്കിലും ദുഷ്ടശക്തികളുടെ കീഴിൽ അടിമത്തത്തിൽ കഴിയേണ്ടി വന്നേനെ, അത് ഉറപ്പാണ്. മറിച്ച് അവർ ഈ ഭാരതമണ്ണ് ഒരു വീടായി കരുതിക്കൊണ്ട് ഇവിടെ ഉള്ളവരെല്ലാം തങ്ങളുടെ സഹോദരി സഹോദരന്മാരും മാതാവും പിതാവും ഒക്കെയാണെന്ന് കരുതിക്കൊണ്ട് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി, നമ്മുടെ ഒത്തൊരുമയ്ക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ മാനം കാക്കുന്നതിന് വേണ്ടി അവർ സ്വന്തം ജീവൻ ത്യജിച്ചു. ഈ ധീരയോദ്ധാക്കൾ നമ്മുടെ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് വലിയൊരു മാതൃകയാണ്. 10,000 നെഞ്ചിലേക്ക് പോരാട്ടത്തിൻ്റെ തീപ്പൊരി തെളിയിച്ച് മാതൃരാജ്യത്തോടുള്ള സ്നേഹം ഊട്ടിയുറപ്പിച്ച കാർഗിൽ ഓർമ്മകൾ ഓരോ ഇന്ത്യക്കാരൻ്റെയും ഉടുപ്പിന് വീര്യം പകരട്ടെ. ദുഷ്ടശക്തികൾക്ക് മീതെ വിജയം എന്നും സത്യത്തിനും തന്നെയായിരിക്കും എന്ന യാഥാർത്ഥ്യം നമുക്ക് മറക്കാതിരിക്കാം. കാർഗിൽ ഓർമ്മകൾക്ക് നമുക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത എല്ലാ രക്തസാക്ഷികൾക്കും ധീരയോദ്ധാക്കൾക്കും എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.